വേഗം നോക്കി, വീടരുതവന്, കിട്ടിയാൽ തലകൊയ്യണം. എന്റെ ശ്രീ പത്മനാഭ, ഈ ദാസന കാത്തുകൊള്ളണം. ഞാൻ ദിവസം ഇവിടെയാ. നിങ്ങൾ ആരാ? പ്രേതങ്ങളുള്ള ഈ കാട്ടിൽ ഒറ്റയ്ക്ക് എവിടെ പോകുന്നു? കണ്ടിട്ട് പട്ടരാൻ തോന്നല്ലോ. എന്നെ കൊല്ലാൻ വരികയാണ് അവർ. അതാ ആ പ്ലാവിൽ വലിയൊരു പൊത്തുണ്ട്, അതിൽ കയറി ഒളിച്ചോളൂ. ഇതുവഴി ഒരു ഭ്രാന്തൻ ഓടിപ്പോന്ന് കണ്ടോ? ചോദിച്ച കേട്ടില്ലേ, ഇതുവഴി ഒരു ഭ്രാന്തൻ ഓടിപ്പോന്ന് കണ്ടോ? ഇത്ര അഹങ്കാരമോ നിന്നെ ഞാൻ? കൊല്ലാൻ വന്നയാള് പോയി, ഇനി പുറത്തേക്ക് വന്നോളൂ. അതാരാ കൊല്ലാൻ വന്നേ? ഭൂമി മുഴുവൻ വിഴുങ്ങിയ പോലെ വയറുള്ള ഒരാൾ. അത് വേലുക്കുറിപ്പാണ്, ഒരിക്കൽ കണ്ടാൽ പിന്നെ ആരും മറക്കില്ല. നിങ്ങൾ ആരാ? എന്തിനാ നിങ്ങളെ കൊല്ലാൻ നോക്കണേ? അയ്യോ, നിലത്തിരിക്കയോ? ബ്രാഹ്മണന്റെ ആസനം നിലത്ത് തൊട്ടാ അവിടെ മുടിഞ്ഞു പോകുന്ന എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനാണ്. ക്ഷത്രിയനോ? എന്നിട്ടാണോ ഈ ഭയം? ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാൻ പറ്റാതായിരിക്കുന്നു. അങ്ങ് ആരാണ്? ഞാൻ വേണാടിന്റെ യുവരാജാവ് മാർത്താണ്ഡൻ. യുവരാജാവോ? എന്നിട്ട് എന്തിനീ കാട്ടിൽ വന്നേ? കൂടെ വേറെ ആരും വന്നില്ലേ? എന്റെ കൂടെ പരമേശ്വരൻ പിള്ളയും ഉണ്ടായിരുന്നു. വേലുക്കുറുപ്പ് ഞങ്ങളെ കൊല്ലാൻ വന്നപ്പോൾ രക്ഷപ്പെടാൻ കാട്ടിനുള്ളിലൂടെ ഏതോ ദിശയിലേക്ക് ഓടി. പരമേശ്വരൻ ഇപ്പോൾ ജീവനോടുണ്ടോ? യുവരാജാവായ അങ്ങ് എന്താ കൊട്ടാരം ഉപേക്ഷിച്ചിട്ട് ഈ കാട്ടിൽ? അത് വലിയ കഥയാണ്, രാജാവാകാൻ കൊതിക്കുന്ന കൂടപ്പിറപ്പുകളുടെ കഥ. എനിക്ക് കഥ വലിയ ഇഷ്ടമാണ്. Thank you.
ഞാനും അമ്മാവന്റെ മക്കളായ പത്മനാഭൻ തമ്പിയും രാമൻ തമ്പിയും കുട്ടിക്കാലത്ത് ഒരുമിച്ച് വിദ്യകൾ അഭ്യസിച്ചവരാണ്. നമ്മൾ വളരും തോറും തമ്പിമാരുടെ പകയും വളർന്നുകൊണ്ടേയിരുന്നു. തോറ്റുപോയോ മാർത്താണ്ഡ? ശ്രീ പത്മനാഭ, ശരിക്കും ആരാ രാജാവാകേണ്ടേ? ആര് രാജാവണമെന്നാണ് പ്രജകൾ ആഗ്രഹിക്കുന്നത്? അതോ പ്രജകളുടെ ആഗ്രഹം വല്ലതും കേൾക്കാറുണ്ടോ? നാട്ടുനടപ്പനുസരിച്ച് മരുമക്കത്തായമാണ്, അതാണ് ഇന്നേവരെ വേണാട്ടിലുള്ള സമ്പ്രദായം. പ്രജകൾക്കും അത് തന്നെയാണ് ഇഷ്ടം. മഹാരാജാവ് രാമവർമ്മ തമ്പുരാന്റെ സഹോദരി ആറ്റിങ്ങൽ മഹാറാണി എന്റെ അമ്മ. മുറപ്രകാരം എനിക്കാണ് അടുത്ത രാജ്യാവകാശം. പിന്നെന്തിനീ വഴക്കൊക്കെ? അങ്ങുന്നിനെ രാജാവായ പോരെ. അവിടെയാണൊരു പ്രശ്നം. എന്റെ അമ്മാവൻ രാമവർമ്മ മഹാരാജാവ് അമ്മായിക്ക് കൊടുത്തൊരു വാക്കുണ്ട്, വേളി കഴിക്കുമ്പോൾ കൊടുത്ത വാക്കാണ്, സ്വന്തം മകന് രാജ്യാവകാശം നൽകാമെന്ന്. ഇപ്പോൾ എനിക്ക് രാജ്യത്ത് മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളാണ്. എല്ലാവരും തരം കിട്ടിയാൽ എന്നെ കൊല്ലാൻ പദ്ധതിയിടുക. പിന്നെ ആ എട്ട് വീടരും രാജ്യദ്രോഹികൾ. എട്ട് വീടരോ? അതാരാ? പണ്ട് മുതൽ വളരെ പ്രതാപമുള്ള നായർ തറവാടുകാരാ. ഇപ്പോ അവരെല്ലാം ജന്മികളും. അവർ രാജവംശത്തിനെതിരാണ്. അവർക്കും രാജ്യാവകാശികളാവണം. ഹോ, ഒരു രാജ്യവും ഒരുപാട് അവകാശികളും. മഹാരാജാവ് എന്താ ഇതിനൊരു തീരുമാനം എടുക്കാത്ത? അമ്മാവന് രോഗം കലസലാണ്, അതാണ് എന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചത്. ഉടനെ തിരുവനന്തപുരത്ത് എത്തണം. എന്റെ യാത്ര എങ്ങനെയോ എട്ട് വീടര അറിഞ്ഞിരിക്കുന്നു. വേലുക്കുറുപ്പ് പത്മനാഭൻ തമ്പിയുടെ വിശ്വസ്തനാണ്. അവരെല്ലാവരും ചേർന്ന് തന്നെ മാർഗമധ്യേ കൊല്ലാൻ നോക്കുക. അങ്ങേക്ക് മരണഭയമാണല്ലേ? മുഖത്താ ഭയം എനിക്ക് കാണാ. അതെന്റെ കാര്യത്തിലുള്ള ആശങ്കയല്ല. എട്ടുവീടർ എന്റെ അമ്മാവനെ ഉപദ്രവിക്കുമോന്നാ എന്റെ പേടി. അമ്മാവനെ സംരക്ഷിക്കാനായിരിക്കും എന്നോട് ഉടനെ വരാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് എന്റെ അമ്മാവന്റെ അടുത്ത് എത്താൻ പോലും കഴിയുന്നില്ലല്ലോ. എന്റെ ശ്രീ പത്മനാഭ, രാജ്യം വിട്ടുകൊടുക്കരുതോ? എട്ട് വീടർക്ക് രാജ്യം വിട്ടുകൊടുക്കാനോ? എന്ത് അഹങ്കാരമാണ് ഈ പറയുന്നത്? ഈ രാജ്യം ഭരിക്കേണ്ടത് ക്ഷത്രിയരാണ്, നായന്മാരല്ല. രാജാവണം, പക്ഷെ ശത്രുക്കളുടെ പേര് തോൽപ്പിക്കാനും കഴിയില്ല അല്ലേ? ഇങ്ങനെ ശത്രുക്കളുടെ പഠിച്ചാൽ എങ്ങനെ മഹാരാജാവും? ശത്രുക്കളുടെ കൂടെ എന്റെ സഹോദരങ്ങളും ഉണ്ടല്ലോ. കുട്ടിക്കാലം മുതൽക്ക് ഒരുമിച്ച് കളിച്ചു വളർന്ന സഹോദരങ്ങൾക്കെതിരെ എനിക്ക് എങ്ങനെ പൊരുതാൻ കഴിയും? ആലോചിക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. രാജ്യം വിട്ടുപോയാലോ എന്ന് വരെ ചിന്തിച്ചു. ഇതുപോലെ പണ്ട് അർജുനൻ മഹാഭാരത യുദ്ധത്തിൽ തളർന്നു പോയപ്പോ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചത് അങ്ങ് പഠിച്ചിട്ടില്ലേ? നിനക്ക് ഭഗവത്ഗീതയൊക്കെ അറിയാമല്ലോ. കുട്ടിയാണേലും കൂർമ്മ ബുദ്ധിയാണല്ലോ നിനക്ക്. നമുക്ക് നന്നായി ബോധിച്ചു. അർജുനന്റെ തേരാളിയായ ശ്രീകൃഷ്ണനെ പോലെ അങ്ങയുടെ കൂടെ ആരുമില്ലേ സമയത്ത് കാര്യങ്ങൾ പറഞ്ഞുതരാൻ? പരമേശ്വരൻ പിള്ളയുടെ കൂടെയാണ് നാഗർകോവിലിൽ നിന്നും പുറപ്പെട്ടത്. ആരെയും വിശ്വസിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. ചുറ്റും ശത്രുക്കളല്ലേ? ഇനി പരമേശ്വരനാണോ എന്റെ യാത്രാ വിവരം എട്ടുവിടരെ അറിയിച്ചത്? അങ്ങനെ ഒന്നും ആകാതിരിക്കട്ടെ. ഇത്രയും നേരമായിട്ടും പരമേശ്വരനെ കാണുന്നില്ലല്ലോ. സ്വന്തം നിഴലിനെ പോലും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു രാജാവിന്റെ ധർമ്മം പ്രജകളുടെ സേവനമാണ്. ധർമ്മം കാത്തുരക്ഷിക്കാനല്ലേ അർജുനൻ സ്വന്തം ബന്ധുക്കളുടെയും ഗുരുക്കന്മാരുടെയും എതിരെ യുദ്ധം ചെയ്തത്? അങ്ങും അത് തന്നെ ചെയ്യുക. ആ രാജ്യദ്രോഹികൾക്കെതിരെ പോരാടുക, അവരെല്ലാം ഇല്ലാതാക്കുക. അതുതന്നെയാണ് ഒരു രാജാവിന്റെ ധർമ്മം. അതിപ്പോ സ്വന്തം സഹോദരനായാലും ബന്ധു ആയാലും ധർമ്മം ചെയ്യുക. നീ എന്തൊക്കെയായി പുലമ്പുന്നത്? കൊച്ചു പയ്യനാ നീ. നിന്റെ വായിൽ നിന്നും ഈ വക വർത്തമാനങ്ങളൊന്നും വേണ്ട. അർജുനനെ പോലെയാണോ ഞാൻ? അർജുനന് തുണയായി ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഈരേഴുലകങ്ങൾക്കും അധിപനായ ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെ ഉള്ളപ്പോൾ അർജുനൻ എന്തിനു ഭയക്കണം? അങ്ങ് ധൈര്യമായി മുന്നോട്ട് പോകൂ. വേഗം തിരുവനന്തപുരത്തെത്തി രാജാവ് അവളുടെ ഒരുക്കങ്ങൾ തുടങ്ങിക്കൊള്ളൂ. രാജാവോ?
അമ്മാവൻ എന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചത് രാജാവാക്കാനല്ല, അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനാണ്. നോക്കിക്കോളൂ മഹാരാജാവേ, ഞാൻ പറയുന്ന എന്നെ സംഭവിക്കും. അങ്ങേക്കെതിരെ വരുന്ന ശത്രുക്കളെ എല്ലാം നിഗ്രഹിക്കാനുള്ള ശക്തി അങ്ങേക്ക് ലഭിക്കും. വീര മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എന്നും പ്രജകളുടെ ചക്രവർത്തിയായിരിക്കും. നിന്റെ ഈ അഹങ്കാരം കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല, നല്ല ക്ഷീണം. ഞാൻ കുറച്ച് വിശ്രമിക്കട്ടെ. ഉണ്ണി, നീ എവിടെയാ? ഇനി ബന്ധുക്കൾക്ക് അസ്ഥി നമസ്കരിക്കാം. നിക്കോ, എന്റെ അച്ഛന്റെ അസ്ഥിയിൽ തൊട്ടുപോരും. മഹാരാജാവാകാൻ വേണ്ടി നീയും രാമയ്യനും കൂടെ ചേർന്നല്ലേടാ എന്റെ അച്ഛനെ കൊന്നത്. അധിക സമയം രാജാവായി വാഴാമെന്ന് കരുതണ്ട. പച്ചല്ല ചടങ്ങ് വന്ന് കഴിഞ്ഞോട്ടെ. ഞാനും എന്റെ ആൾക്കാരും വരുന്നുണ്ട് എന്റെ വംശം ഇല്ലാതാക്കാൻ. തമ്പി, ആവേശത്തിൽ അവിവേകം പറയരുത്. അമ്മാവനെ ഞാൻ കൊന്നു. അതേടാ, നീ തന്നെ, നീ കരുതിയിരുന്നോ? തിരുമേനി, രാമയ്യ, നീ ഇതുവല്ലത് കേട്ടോ? ഞാൻ അമ്മാവനെ കൊന്നു എന്ന്. തിരുമേനി, കൽപ്പിച്ച് കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളി വ്യസനം കൂടാതിരിക്കണം. കൽപ്പന പഠിക്ക് ആളുകൂട്ടുന്നതിന് അരുളി ചെയ്യണം. ഇനി ഒട്ടും അമാന്തിക്കരുത്. തിരുമേനി അരുളി ചെയ്താൽ തമ്പിമാരുടെ കാര്യത്തിൽ അടിയന്തീർപ്പുണ്ടാക്കാം. ഭൂതപ്പാണ്ഡിയിൽ നിന്നും മധുരപ്പടയും നമ്മുടെ സഹായത്തിലേക്ക്. തിരുവാങ്കോട്ട് രാജ്യം വാണരുളുന്ന മഹാരാജാവ് ശ്രീ മാർത്താണ്ഡവർമ്മ തിരുമനസ്സുകൊണ്ട് അറിയിക്കുന്നതായത്, രാജ്യദ്രോഹികളായ 8 വീടരെയും യോഗക്കാരായ 42 പ്രഭുക്കന്മാരെയും കീഴടക്കിയിരിക്കുന്നു. രാമനാമടത്തിൽപിള്ള, കഴക്കൂട്ടത്തുപിള്ള, കുടമൺപിള്ള, പള്ളിച്ചൽപിള്ള, വെങ്ങാനൂർ പിള്ള, മാർത്താണ്ഡമടത്തിൽപിള്ള, കുളത്തൂർപിള്ള, ചെമ്പഴന്തിപ്പിള്ള എന്നീ രാജ്യദ്രോഹികളെ കൽക്കുളത്തെ മുഖമണ്ഡപത്തിൽ വെച്ച് പരസ്യമായി തൂക്കിക്കൊല്ലാൻ കൽപ്പിക്കുന്നു. തിരുമേനി, കഴക്കുടുത്തു പിള്ളയുടെ തറവാട് കുളം തോണ്ടിയത് ഇതാ.
തിരുമേനി, എന്താ ഒരാശങ്ക? രാമയ്യ, എട്ടുവീടർ നമ്മോട് എന്തിനിത് ചെയ്തുവെന്ന് നമുക്കിനിയും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ രാജ്യത്തെ ശത്രുക്കളെയെല്ലാം നിഗ്രഹിച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ ഉടവൾ പത്മനാഭൻ സമർപ്പിച്ച് പത്മനാഭദാസനായി ശേഷകാലം കഴിയണം. തിരുമേനി, അടിയൻ മൊഴിയുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം. രാജ്യത്തിനകത്തെ ശത്രുക്കളെ മാത്രമേ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ തിരുവാങ്കോട്ട് രാജ്യം വളരെ ചെറുതാണ്. ഇത് തിരുമേനിക്ക് വലിയ രാജ്യമാക്കണ്ടേ? മാർത്താണ്ഡവർമ്മ മഹാരാജാവ് മറ്റു രാജ്യങ്ങളും പിടിച്ചടക്കി ഒരു ചക്രവർത്തിയായി വാഴുന്നത് കാണാനാണ് ഈ പ്രജകൾക്കിഷ്ടം. വഞ്ചി ഭൂമി പതേ ചിരം.